മൂന്നാറിൽ അവലോകന യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മാധ്യമങ്ങളെ കാണുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ സംപ്രേഷണമാണ് കാണുന്നത്. The tragedy caused by landslide on 6th of August, it has shaken everybody. I would like to give our condolences to the bereaved families and our sympathies are for the surviving members of the family. We pray that their souls rest in peace and the surviving members of the families, they have the courage and fortitude to bear this loss. I have received messages from various parts of the country. In fact, the whole country was, people were very sad after hearing this news. The Honorable President also called me. Honorable Prime Minister had spoken to Honorable Chief Minister. So naturally we can't do anything about it, but we share the grief which has been caused by this tragedy. Now I will request Honorable Chief Minister to make his remarks. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ അൻപത്തഞ്ച് കോടിയാണിപ്പോ കണ്ടെത്താനായത്. 15 പേരെ ഇതേവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള ശ്രമം തുറന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിൽ വിവരം പുറത്തറിഞ്ഞതിന് ശേഷം ഏറ്റവും ജാഗ്രതയോടെയുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. നല്ല പങ്കാളിത്തം എല്ലാവരും വഹിച്ചിട്ടുണ്ട്. അതിൽ ഔദ്യോഗിക ഏജൻസികളും നാട്ടുകാരും എല്ലാം സുപ്രധാനമായ പങ്കാണ് നിർവഹിച്ചത്. ഇപ്പോഴും അവരവരുടെ ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ ആകെ ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുന്നു. ബന്ധപ്പെട്ട കുടുംബങ്ങളുടെ അവസ്ഥ പരിശോധിക്കുമ്പോൾ ചുരുക്കം ചിലർ മാത്രമാണ് ആ കുടുംബങ്ങളിൽ അവശേഷിക്കുന്നത്. ചിലർ മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂ. രക്ഷപ്പെട്ട കൂട്ടത്തിൽ ചില കുട്ടികളും തുറന്ന് വിദ്യാഭ്യാസം നടക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു പ്രദേശം ഒന്നിച്ചെന്ന് ഒളിച്ചു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെ പുതിയ വീടുകൾ, അവിടെ പണിയിൽ പ്രയാസമായിരിക്കും. പുതിയ സ്ഥലവും പുതിയ വീടും ഇവർക്ക് വേണ്ടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇത്തരം ദുരന്തങ്ങളിലെല്ലാം സർക്കാർ 2019 ദുരന്തത്തിനും അതിനു മുന്നിലും ചെയ്തത് വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ് കവളപ്പാറയും പുത്തുമലയും ഒക്കെ ഉണ്ടായത്. അക്കാര്യത്തിൽ ഇവിടെയും അതേ നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിക്കുക. എല്ലാ കുടുംബങ്ങൾക്കും അവരെ പുനരധിവസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വീട് നിർമ്മിച്ച് നൽകും. ഇതിൽ
സഹായിക്കുന്നവർക്ക് ഈ കാര്യത്തിൽ സഹായിക്കാൻ സാധിക്കും. നേരത്തെ അത്തരം സഹായങ്ങൾ ചിലർ നൽകിയിരുന്നു. ഇവിടെ സർക്കാർ കാണുന്നത് കണ്ണൻദേവൻ കമ്പനി തന്നെ നല്ല രീതിയിൽ സഹായവുമായി മുന്നോട്ട് വരുമെന്ന് തന്നെയാണ്. ഏതായാലും കമ്പനിയെ സമീപിക്കും. കമ്പനി പ്രതിനിധികൾ ഇവിടെ ഉണ്ടായിരുന്നു, അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർ കാര്യമായി സഹായിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സ്ഥലം വേണം, സ്ഥലത്തോടൊപ്പം വീട് നിർമ്മിക്കുന്നതിനുള്ള സഹായവും വേണം. അതിൽ കമ്പനിക്ക് ചെയ്യാവുന്നത് കമ്പനിയും ചെയ്യുക എന്നതാണ് ഇപ്പോൾ അഭ്യർത്ഥന നടത്തിയിട്ടുള്ളത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാക്കുകയാണ്, ഈ കുടുംബങ്ങൾക്കാകെ പുതിയ വീട് നിർമ്മിച്ചു കൊടുക്കാൻ സർക്കാർ സന്നദ്ധമാകും. അതോടൊപ്പം കുട്ടികളുടെ കാര്യം, വിദ്യാഭ്യാസം തുറന്നു നടക്കേണ്ടതുണ്ട്. ഇവിടെ വന്നപ്പോൾ തന്നെ പ്ലസ് ടു കഴിഞ്ഞതും ഡിഗ്രിക്ക് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതുമായ കുട്ടികളെ കാണുകയുണ്ടായി. അങ്ങനെയുള്ള കുട്ടികളുടെ തുറന്നുള്ള വിദ്യാഭ്യാസ ചെലവ് മുഴുവനായി സർക്കാർ വഹിക്കുന്നതാണ്. ഇപ്പോൾ രക്ഷപ്പെട്ടവർ ചില ആശുപത്രിയിലുണ്ട്, അവരുടെ ചികിത്സാ ചെലവ് മുഴുവനായി സർക്കാർ തന്നെയാണ് വഹിക്കുന്നത്. എന്നാൽ പ്രത്യേകമായി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, പ്രത്യേക സഹായം ആവശ്യമായി വരുന്നുണ്ടെങ്കിൽ അവരുടെ കാര്യം പ്രത്യേകമായി തന്നെ പരിഗണിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതാണ്. അതോടൊപ്പം കമ്പനിയുടെ ഭാഗത്തുനിന്ന് കുറച്ച് നടപടികൾ കൂടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. കാരണം ഈ തൊഴിലാളികൾ ഇതിന് തൊട്ടടുത്തുള്ള ലയങ്ങളിലുള്ളവരടക്കം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർ അവരെല്ലാം ഈ ദിവസങ്ങളിൽ തൊഴിൽ നഷ്ടപ്പെട്ടവരാണ്. അപ്പോൾ അവർക്ക് ഇതിനിടയ്ക്ക് വരുമാനമൊന്നുമില്ല. ആ കാര്യം കമ്പനി പരിഗണിച്ചുകൊണ്ട് ആവശ്യമായ സഹായം ചെയ്യാൻ തയ്യാറാവും. ഇപ്പോൾ അവിടെ താമസിച്ചവർ മറ്റ് ചില ലയങ്ങളിലാണ് താമസിക്കുന്നത്. അതിൽ കമ്പനി നല്ല നിലപാടാണ് എടുത്തത്, വേറെ ലയങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ലയങ്ങൾ പലതിലും അറ്റകുറ്റപ്പണികൾ നടക്കേണ്ടതുണ്ട്. അതിന് കമ്പനി പെട്ടെന്ന് തന്നെ നടപടികൾ സ്വീകരിക്കണം. അതുപോലെ കമ്പനി ചെയ്യേണ്ട കാര്യങ്ങൾ ചിലത് കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതിന് കമ്പനി തയ്യാറാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൂട്ടത്തിൽ ഇവിടെ ഉന്നയിക്കപ്പെട്ട ഒരു പ്രശ്നം ലയങ്ങളുടെ പൊതുവായ പ്രശ്നമാണ്. ആ പ്രശ്നം സർക്കാരിൻ്റെ ഗൗരവമായ പരിഗണനയിലുള്ളതാണ്. അവർക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിനുള്ള കാര്യങ്ങൾ സർക്കാർ ഗൗരവമായി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പൊതുവേ തന്നെ സ്ഥലവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്, ആ കാര്യങ്ങൾ ഗൗരവമായി തന്നെ പരിഗണിക്കുന്നതാണ്. പിന്നെ ഉണ്ടായത് എടമലക്കുടിയിലേക്കുള്ള മാർഗമാണ് ഇവിടുന്ന്. ഈ പെട്ടിമുടിയിൽ നിന്നാണ് സാധാരണ എടമലക്കുടിയിലേക്ക് പോകുന്നത്. ആ റോഡ് മെച്ചപ്പെടുത്തേണ്ട കാര്യത്തെക്കുറിച്ച് ഇവിടെ ജനപ്രതിനിധികൾ പറഞ്ഞിട്ടുണ്ട്. അത് സർക്കാരിൻ്റെ നേരത്തെ തന്നെയുള്ള പരിഗണനയിലുള്ളതാണ്. ചില പ്രശ്നങ്ങൾ നേരത്തെ ചെയ്തതാണ്. എന്നാൽ ഇത് ഈ പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഗൗരവമായിട്ട് ആലോചിക്കുന്നതുമാണ്. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത്. അല്ല, ഈ പ്രദേശത്തുള്ള കുടുംബങ്ങളെ എന്ന നിലക്കാണ് ഉദ്ദേശിക്കുന്നത്. ഇല്ല, ഈ പറഞ്ഞതെല്ലാം ദുരിതാശ്വാസപ്പെട്ടതാണ്. അതായത് സാധാരണ നിലക്ക് ദുരിതാശ്വാസത്തിന് നേരത്തെ നമ്മൾ കൊടുത്തിരുന്നത് 400,000. ആ 400,000 രൂപക്ക് പകരം ഇവിടെ 500,000 രൂപ കൊടുക്കും. പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് സ്ഥലം വാങ്ങുക, അവിടെ വീട് നിർമ്മിച്ച് കൊടുക്കുക, ഇതാണ് നമ്മൾ ചെയ്തിരുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകമായ പ്രശ്നങ്ങൾ ചിലത് വന്നു, അതുകൂടി ഇതിൻ്റെ ഭാഗമായി ചെയ്യാൻ അതാണ് ഉണ്ടാകുന്നത്. കമ്പനി ഇത്തരം കാര്യങ്ങളിൽ ഒരു പ്രതികൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. ശരി. പെട്ടിമുടിയിലെ
ദുരിതബാധിതർക്ക് വീട് നൽകുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അവലോകന യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയും ഗവർണറും മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. തൊഴിലാളികളുടെ കമ്പനിയിൽ നിന്നുള്ള സഹായവും പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഏതായാലും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. മികച്ച രീതിയിലാണ് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നതെന്നും ദുരന്തബാധിത മേഖല സന്ദർശിച്ച ശേഷം മുഖ്യമന്ത്രി അവർ